ഇന്ന് നമ്മൾ ട്രെവറിന് കൂട്ടിന്ന് മൗണ്ട് ചില്ലയുടെ മേളിൽ പോകുമ്പോൾ ഇന്നലെ പോവാൻ നോക്കണേ അവിടെ കുറച്ച് സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വഴിയെ പറയാം. അപ്പൊ എന്തായാലും വീഡിയോ അവസാനം വരെ കാണാം. നമ്മുടെ പോലീസുകാർക്ക് പറ്റാത്ത പോലെയാണ് നമ്മൾ നെയ്റ്റെടുത്തിരുന്നത്. അത് അവരെ പെർമിഷൻ ഇല്ലാണ്ട് എടുത്തേണ. പക്ഷെ നമ്മൾ പിടിച്ചെടുക്കുമ്പോൾ അവരൊന്നും പറയില്ല. എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ട. സംഭവം വേറെ നമ്മുടെ അരിക്കൊമ്പൻ. അരിക്കൊമ്പനെ പിടിക്കാനാണ് ഞാനും ട്രെവറും വന്നേക്കണം. അപ്പൊ ട്രെവറെ കൂട്ടിട്ട് പുള്ളിയാണെങ്കിൽ ഇത്തിരി സീനാണ്. അപ്പൊ അതുപോലെ നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്. പക്ഷെ ഒരിക്കലും ഷൂട്ട് ചെയ്തിടാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു മൗണ്ട് ചില്ലാണ്ട് ഈ ഒരു ലൊക്കേഷനായിട്ടാണ് നമ്മുടെ അരിക്കൊമ്പനുള്ളത്. അപ്പൊ അവൻ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഫ്രാങ്കിൽ എവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ട്രിപ്പറായിട്ട് ഫ്രാങ്കിൽ അടിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടും കൊണ്ട് ഇതിന്റെ മേലിൽ കയറാണെങ്കിൽ ട്രിപ്പർ പറഞ്ഞ് അവനും വീണും ചിലപ്പോൾ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രാങ്കിലെ താഴെ നിർത്തിയേക്കുന്നത്. ഈ ഒരു അരിക്കൊമ്പൻ പിടിച്ചിട്ട് നമുക്കെന്ത് ഉപകാരം നോക്കണെങ്കിൽ അരിക്കൊമ്പൻ പിടിച്ച് നമ്മൾ പോലീസുകാർക്ക് ഏൽപ്പിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കോടികൾ കിട്ടും. അത് വെച്ച് നമുക്ക് ലംബോർഗിനി മേടിക്കാം. നമ്മൾ കഴിഞ്ഞ വീട് ലംബോർഗിനി സ്റ്റീൽ ചെയ്യാനായിട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മേടിക്കണം. അപ്പൊ പിന്നെ നമ്മൾ മാന്യമായിട്ട് കോടികൾ കൊടുത്ത് ലംബോർഗിനി മേടിക്കാൻ വിചാരിച്ചിങ്ങനെ ആ ഒരു ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. പക്ഷെ പോണതിന്റെ ഇടയിൽ ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ കാണാൻ പറ്റും. അവർ നടന്നാണ് വരുന്നത്. എങ്ങനെ നടന്നെത്താനാണോ ഈ ഒരു വെയിലത്ത്. നമ്മളെടുത്താണ് ഈ ഒരു വണ്ടി വന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് താഴത്തേക്ക് വീണാ പോലും ഒന്നും കാര്യമായിട്ടൊന്നും പറ്റില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്നും പറ്റില്ല. കാരണം അത്രയ്ക്ക് സേഫ്റ്റി ഉള്ള ഒരു വലിയൊരു ബിഗ് ടാങ്ക് വണ്ടി എന്ന് വേണമെങ്കിൽ പറയും. ഈ ഒരു വണ്ടി അങ്ങനെ കയറി കയറി അങ്ങനെ ഒടുവിൽ നമ്മൾ ഏകദേശം മൗൺസിലാണ് മേളിൽ എത്തി. ഓക്കെ, ഈ ഒരു ഭാഗത്ത് എന്തായാലും നമുക്ക് അരിക്കൊമ്പനെ കാണാൻ പറ്റില്ല. കാരണം വലിയൊരു ഇറക്കം കയറ്റം കേട്ടാണ് ഇവിടെ നിൽക്കണം. അപ്പൊ ഈ ഒരു ഭാഗത്ത് എന്തായാലും നിൽക്കില്ല. അതേപോലെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇതിന്റെ ഏറ്റവും മേളിലായിട്ടാണ് നമുക്ക് കിട്ടിയ ഒരു അറിയിപ്പ് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരണം. ഓക്കെ, അവനെ പിടിച്ചെടുത്ത കോടികൾ കിട്ടും. പക്ഷെ എന്നാലും ഒരു കേസ് ആവും നമുക്ക്. അത് അതൊന്നും വിഷയമില്ല. നമുക്ക് ഒരു ലംബോർഗിനി അല്ലേ വേണ്ട. ലംബോർഗിനി മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ അരിക്കൊമ്പനെ പിടിക്കാൻ നിൽക്കണം. അതും ഇത്ര റിസ്ക് ആയിട്ടുള്ള ഈ ഒരു ജോലി നമ്മൾ ഏറ്റെടുത്തേക്കുന്നത്. അതേപോലെ നമ്മുടെ ട്രെവർ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഫ്രാങ്കിൽ ഇല്ലെങ്കിലും നമ്മുടെ ട്രെവർ സീനാണ്. ഏകദേശം നമ്മൾ ഏകദേശം ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടോ? ഈ ഒരു ഭാഗത്തായിട്ടാണ് അരിക്കൊമ്പനെ കണ്ടത്. അവിടെ ഇത് ഇവിടെ ടൂറിസ്റ്റിന് വന്ന ടീംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ല. അതേപോലെ വന്ന ഒരാൾ കണ്ടിട്ട് നമുക്ക് പരിചയമുള്ള ഒരാൾ വിളിച്ച് പറയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ പുള്ളി പറഞ്ഞ ശരിയാണ്. നമുക്ക് ഫോട്ടോ ഇട്ടൊക്കെ കാരണം ചെയ്ത് അരിക്കൊമ്പനെ നിൽക്കണത്. അപ്പൊ അതേപോലെ തന്നെ പിന്നെ പോലീസുകാർക്കും പിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അന്ന് ഭയങ്കര സീനായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മൾ എങ്ങനെയും പിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് അരിക്കൊമ്പനെ നോക്കിയിട്ട് നമുക്ക് പിടിച്ച് നമ്മുടെ ഫ്രാങ്കിനെ വിളിച്ചെല്ലാം സെറ്റ് ചെയ്യാം. ഏകദേശം ഈ ഒരു കറക്റ്റ് ലൊക്കേഷനാണ്. നമുക്ക് എന്തായാലും ഇവിടെ സെർച്ച് ചെയ്ത് നോക്കണം. വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം. നമുക്ക് ബ്രേക്ക് പിടിച്ചിട്ട് വേണം. നമ്മൾ എന്തായാലും ഡ്രൈവറിനോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇറങ്ങി എന്തായാലും ഇവിടെ നോക്കാം. എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാനേഡ് ഇട്ട് നമുക്ക് നോക്കാം. ഒന്ന് ബാക്ക് ഇറക്കി വെക്കും. കാരണം ഇറക്കാണ് നമ്മൾ വരുമ്പോഴേക്കും നമ്മുടെ വണ്ടി ഇറങ്ങി താഴെ പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തിരിച്ച് നടന്ന് പോകേണ്ടി വരും. ഫ്രാങ്കിലാണെങ്കിൽ ട്രിപ്പറും കൊണ്ടുവരുമ്പോഴേക്കും സമയം എടുക്കും. ഈ ഒരു ലൊക്കേഷൻ നമുക്ക് കണ്ടാൽ മതിയായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കയറാൻ സാധ്യതയില്ല. കാരണം വലിയൊരു അരിക്കൊമ്പനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ട്രിപ്പർ തന്നെ വേണ്ടി വരും. നമ്മുടെ ഫ്രാങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ നോക്കാം. ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവണം. പക്ഷെ ഇവിടെ നിന്ന് കാണാനില്ല. നമുക്ക് ഗ്രാനേഡ് ഇട്ട് നോക്കിയോ. ഗ്രാനേഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് എങ്ങനെയുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടാങ്ങനെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവുകയോ. നമ്മുടെ അരിക്കൊമ്പനാണ്. ഗ്രാനേഡ് ഇട്ടുകൊണ്ട് തന്നെ ഇവിടെ ഏകദേശം പോലീസിന്റെ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വൺ സ്റ്റാർ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു മല്ലയുടെ മൗണ്ട് ചില്ലാണ് മേളിക്ക് എന്തായാലും പോലീസ് വരില്ല. നമ്മുടെ ട്രെവർ ആണെങ്കിൽ ഇവിടെ നിന്ന് ആൾ ഇങ്ങോട്ട് വരാൻ മനസ്സിലായി. എന്തായാലും നമുക്ക് ട്രെവറിന്റെ അടുത്തോട്ട് നമ്മുടെ കയ്യിലുണ്ടായ കുറച്ച് ഗ്രാനേഡ് ആ സൈഡിൽ ഇട്ടിട്ട് അവിടെ നിന്ന് കാണാനില്ല. ഓക്കെ, നമ്മുടെ ട്രെവർ ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് നോക്കിയിട്ട് പുള്ളിയും കണ്ടില്ല അരിക്കൊമ്പനെ. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്ക് തിരിച്ചു പോയാലെന്നാണ് പറയാം. കാരണം ഇവിടെ ചുമ്മാ നിന്നിട്ട് എന്താ കാര്യം. എന്തായാലും നല്ല രീതിക്ക് വെയിലുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അരിക്കൊമ്പനെ കാണാനില്ല. നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിക്ക് കിട്ടുമൊക്കെ എങ്ങനെയല്ലേ. എവിടെയല്ലാണെങ്കിൽ ഏതെങ്കിലും ഓടണ ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ചേസ് ചെയ്ത് നൈസായിട്ട് ഒളിഞ്ഞിരുന്ന് നമുക്ക് അവനെ പിടിക്കാനുള്ള. പക്ഷെ എന്ത് ചെയ്താ നടപടി ആവില്ല. നമുക്ക് ഗ്രാനേഡ് ഇട്ടിട്ട് പോലും ഒരു ഒന്നും ഒരു അനക്കം പോലും കേൾക്കാല്ല. പോലീസിന്റെ ഇത് വരെ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇതിലോട്ടൊരു കാര്യം മനസ്സിലായി. നമ്മുടെ അരിക്കൊമ്പൻ ഈ ഒരു ഭാഗത്ത് നിന്ന് പോയി അപ്പുറത്തെ മലയ്ക്ക് അങ്ങനെ മൗണ്ടനിലോട്ട് പോയിട്ടുണ്ടോ? കാരണം പുള്ളിക്ക് കിലോമീറ്ററിൽ നടക്കുന്ന പുള്ളി സിമ്പിളായിട്ട് നടന്നു പോകും. നമ്മുടെ വണ്ടി പോലും പോകാത്ത ഭാഗത്തേക്ക് പുള്ളി വേഗം പോകില്ല. അപ്പൊ സീനാണ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോ എന്തായാലും തപ്പി നമ്മൾ പുള്ളിനെ എടുക്കണം. എന്നാലാണ് നമുക്ക് അല്ലെങ്കിൽ ഇത്രയും ഒന്ന് വെറുതെ ലംബോർഗിനി മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ എന്തായാലും ട്രെവറിനോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ അടിയിലോട്ട് ഈ റാമ്പ് ഈ ചെറിയൊരു റാമ്പിൽ കൂടെ ജമ്പി നമുക്ക് അടിയിലൂടെ പോയി ആ ഒരു ഭാഗത്ത് എങ്ങനെ ഉണ്ടാവണം നമ്മുടെ അരിക്കൊമ്പൻ. നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് ഈ താഴ്ത്തേക്ക് ഈ ഒരു താഴ്വേരിലൂടെ പോയിട്ട് നമുക്ക് അടിയിൽ എങ്ങനെ ഉണ്ടോ നോക്കാം. എന്തായാലും ഈ ഒരു ഭാഗത്ത് എന്തായാലും അരിക്കൊമ്പൻ ഉണ്ടാവുന്നതാണ് നമ്മുടെ കിട്ടിയ ഒരു ഇൻഫോർമേഷൻ. എന്തായാലും റോങ് അല്ല, സംഭവം റിയൽ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് ചാടാം. നമ്മൾ വണ്ടി ഒന്ന് ബാക്ക് എടുത്ത് കറക്റ്റ് ഒരു രീതിയിലായിട്ട് നമുക്ക് ചാടോക്കെ. നമ്മൾ എന്തായാലും ചാടിയിട്ടുണ്ടോക്കെ. വണ്ടിക്ക് പിന്നെ കാര്യമായിട്ട് പണിയൊന്നും കിട്ടില്ല. കാരണം നമ്മുടെ വണ്ടി അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. വണ്ടി ചാടി നമ്മൾ ട്രെവർ എടുത്ത് ഓടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് കോപ്പാണെന്ന് ഈ കാണിക്കുന്നത്, എനിക്ക് പ്രാന്തായിടോ എന്നൊക്കെ. കാരണം നമുക്കാണെങ്കിൽ അരിക്കൊമ്പനെ പിടിച്ചേ പറ്റൂ. ട്രെവറിനാണെങ്കിൽ പിടിച്ചാ കിട്ടിയാ കിട്ടിയില്ലേ ഇല്ല ആ ഒരു മൈൻഡാണ് നമ്മുടെ ട്രെവറിനുള്ളത്, നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ നമ്മുടെ ഫ്രാങ്കിലാണെങ്കിൽ നമ്മുടെ അതേ ഒരു കൂട്ടാണ്. പുള്ളിക്കാണെങ്കിൽ അരിക്കൊമ്പനെ പിടിച്ചിട്ട് നീ താഴ്ത്തിയോ എന്നാണ് പറഞ്ഞത്. നമ്മളെന്തായാലും ഇറങ്ങി ഇറങ്ങി ഈ ഒരു ഭാഗത്ത് എങ്ങാനും ഒന്നാമത്തെ ഇവിടെ അധികം ഫോറസ്റ്റ് എന്ന് പറയാനില്ല. പിന്നെ വേറൊരു ഫോറസ്റ്റ് പ്ലേസ് ഉണ്ട്, ഇനി അങ്ങോട്ട് പോയോ എന്നാണ് നമ്മുടെ വലിയൊരു ഡൗട്ട്. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഇല്ലെങ്കിൽ അരിക്കൊമ്പ ഒന്നില്ലെങ്കിൽ ഈ ഒരു ഇതിലൂടെയൊക്കെ അരിക്കൊമ്പ് സിമ്പിളായിട്ട് പോകും. നമ്മൾ വിചാരിക്കണ പോലെ അല്ല അരിക്കൊമ്പ സീനാണ്. അതുപോലെ നിങ്ങളൊരു അരിക്കൊമ്പൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാം. നമ്മുടെ വണ്ടിയാണെങ്കിൽ ചാടി മറിഞ്ഞ ആകെ പ്ലിങ്ങി അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ വണ്ടിക്ക് കാര്യമായിട്ട് വലിയ കുഴപ്പമൊന്നും. നമ്മുടെ വണ്ടി ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്, നല്ല രീതിക്ക് റണ്ണിങ് ഒക്കെ ആവണുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ടയറൊക്കെ അത്യാവശ്യം നല്ല ബുള്ളണ്ടാങ്ക് ടയർ ആയതുകൊണ്ട് തന്നെ വലിയ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് താഴത്തോട്ട് ഇറങ്ങി ഇറങ്ങി വരെ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും അരിക്കും
അരിക്കൊമ്പിനെ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് കോടികൾ ഇട്ട ആ ഒരു കോടികൾ വെച്ച് നമുക്ക് ലംബോർഗിനി മേടിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഏകദേശം ചാടി നമ്മൾ നല്ല രീതിക്ക് ചാടി ഇപ്പൊ ഏറ്റവും അടിയിൽ എത്തിയിട്ടുണ്ടോ നമ്മുടെ അരിക്കൊമ്പിനാണെങ്കിൽ കാണാനില്ല. അപ്പൊ നമ്മുടെ മിഷൻ എന്തായാലും ഇവിടെ ഫെയിൽ ആവില്ല. നമ്മൾ ഇനി മിസൈൽ എങ്ങനെ വിട്ട് ഏതിന്റെ ഭാഗത്തുണ്ട് ഓടിപ്പിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നണം അരിക്കൊമ്പനെ. നമ്മളെന്തായാലും എങ്ങനെ പോയാലും അരിക്കൊമ്പനെ നമ്മൾ പിടിച്ചിരിക്കും കേസ്. അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ എത്തി, ഏകദേശം അടിയിലെത്തി. നമ്മൾ മൗണ്ട് ചെല്ലാണ്ട് ഏറ്റവും അടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് റൈറ്റ് എടുത്ത് യൂട്ടണൊക്കെ എടുത്ത് പോവാണെന്ന് നമ്മുടെ ഫ്രാങ്കിനെ കാണാൻ പറ്റും. ഫ്രാങ്കിന്റെ അടുത്തേക്ക് നമ്മൾ പോണില്ല. ട്രവറാണ് ഈ പറയുന്നുണ്ട് ഇനി അവന് വിളിക്കാൻ നിൽക്കണ്ട, അവന് വാലിക്കുന്ന ഒക്കെ കേൾക്കും. കാരണം മേലിൽ പോയി ഇത്ര പെട്ടെന്ന് അടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി കണ്ടവന് മനസ്സിലാവും ചാടിയിട്ടുണ്ടാവുന്ന. അതുപോലെ നമ്മുടെ അടുത്ത് ട്രെയിൻ പോകുന്നുണ്ട്. ഇനി ഈ ട്രെയിനിന്റെ ഒപ്പം നമുക്ക് നൈസായിട്ട് ഒന്ന് പോയി നോക്കി ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ. വണ്ടിനെ നൈസായിട്ട് തട്ടി ആകെ സീനാണ്. വണ്ടി കയറാൻ നല്ല രീതിക്ക് ഗീറ് വീണ് പോലില്ല. അതുപോലെ വണ്ടി അടങ്ങിയ പോവാനെത്തി നല്ല സ്ലോ ആയി തുടങ്ങി എന്റെ കംപ്ലൈന്റ് ആയതുകൊണ്ട്. ഏകദേശം അങ്ങനെ നമ്മൾ പോകുന്ന നമ്മൾ ആ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് നമ്മുടെ ട്രവറും വന്നിട്ടുണ്ട്, അതേപോലെ നമ്മുടെ ഫ്രാങ്കിലും വന്നിട്ടുണ്ട്. നമ്മൾ മൂന്നാളും കൂടിയിട്ടാണ് പോകണത്. ഏകദേശം ഈ ഒരു ലൊക്കേഷനായിട്ട് വന്നിട്ട് നമ്മുടെ മൗണ്ട് ചില്ലാണ്ട് തന്നെ ഏകദേശം ഈ ഒരു സൈഡിലായിട്ടാണ് പുള്ളി നമ്മുടെ അരിക്കൊമ്പൻ ഉണ്ടെന്ന് പറഞ്ഞേക്കണം. അപ്പം നമ്മൾ വന്ന വഴി റോങ് ആയിരുന്നു. എന്നാൽ പോലും നമ്മൾ അവനെ പിടിച്ചിരിക്കും നോക്കി. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മുടെ മനസ്സിൽ ലംബോർഗിനിയാണ്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയുടെ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പോവാം. ഓക്കെ, ഇനി അതേ നമുക്ക് എന്തായാലും നടക്കും, അരിക്കൊമ്പനെ പിടിക്കണം. അപ്പം നമ്മൾ വന്ന വഴി നൈസായിട്ട് റോങ് ആയിരുന്നു. എന്നാൽ പോലും ഈ ഏകദേശം മൗണ്ട് ചില്ലാണ്ട് ആ ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ് നോക്കി. ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ്. പക്ഷെ വന്ന വഴിയിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റി. അതേപോലെ തന്നെ നമ്മൾ വന്ന വഴി റോങ് ആണെന്ന് പറയാൻ. കാരണം നമ്മൾ വന്ന വഴി റൈറ്റ് എടുത്ത് പോകേണ്ട ഒരു വഴിയുണ്ട്. ആ ഒരു വഴി കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് തന്നെയാണ് വന്നത്. അവിടെയാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. അപ്പോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ റിപ്പയർ ആയതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് വേറെ വണ്ടി എടുക്കാൻ നമ്മൾ ഫണ്ടും ഇല്ല, പിന്നെ നമ്മുടെ വേറെ വണ്ടിയില്ല കാര്യത്തിൽ. ആകെയുള്ള വണ്ടി ഇതാണ്, പിന്നെ ബൈക്കാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഉള്ളത് ആശിച്ച് റിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകാൻ നോക്കി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കുറേ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ഏകദേശം മൗണ്ട് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ എത്തും. അവിടെ നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് പോകാൻ നോക്കി. അതിന് യൂട്ടർ നമ്മൾ പോകുന്ന ഏകദേശം നമ്മുടെ ടണലിൽ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ പോകുന്ന ഏകദേശം വെളിച്ചം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മൗണ്ട് ചെയ്യേണ്ട ആ ഒരു ഏകദേശം ആ ഒരു പ്ലേസിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഏകദേശം റൈറ്റ് എടുത്ത് ഇവിടെ നിന്ന് പോകണമൊക്കെ. അതേപോലെ ഇവിടെ ടൂറിസ്റ്റിനായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് അവരായിട്ട് ജസ്റ്റ് അവരെ ഒന്ന് ലിഫ്റ്റ് കൊടുക്കണം, ലിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവരനുസരിച്ച് പോലീസിന് വിളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേണ്ട, ഇതിനെ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങണം. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് എടുത്ത് നമ്മുടെ അരിക്കൊമ്പനെ കാണാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് നൈസായിട്ട് പണി കിട്ടി നോക്കി. നമ്മുടെ വണ്ടി നൈസായിട്ട് നമ്മുടെ കൺട്രോളും മാറി നൈസായിട്ട് ഇടിച്ച് പണി കിട്ടി. നമ്മുടെ ഫ്രാങ്കിൽ നിന്നാണെങ്കിൽ നൈസായിട്ട് വണ്ടിയിൽ നിന്ന് വീടും ചെയ്ത് നോക്കി. അതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു കല്ലിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രാങ്കിലും വിട്ട്. നമ്മുടെ മൈക്കിളാണെങ്കിൽ നമ്മളാണ് ഇവിടെ വീണിട്ടുണ്ട്. നല്ല രീതിക്ക് ഇഞ്ചേർഡ് ആയിട്ട് നമ്മുടെ ഫ്രാങ്കിൽ. അതേപോലെ നമ്മുടെ ട്രവറാണ് ഈ ആകെ സീനെ. നമ്മൾ അങ്ങനെ അരിക്കൊമ്പ നമ്മൾ കണ്ടതായിരുന്നു. പക്ഷെ ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് റൈറ്റ് എടുത്ത് വന്ന വഴിക്കാണ് നമ്മൾ വന്ന വഴി തന്നെ നൈസായിട്ട് താഴ്ത്തിക്ക് ഇതേപോലെ പോയി നോക്കി. നമ്മുടെ ഫ്രാങ്കിലെ മേലാണെങ്കിൽ ഏകദേശം കല്ല് വന്ന് വീണ്. അവനാണ് ഈ പണി കിട്ടി നോക്കി. ഇനി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതേപോലെ നമ്മുടെ ട്രവറിനെ നോക്കുകയാണെങ്കിൽ ട്രവർ ആ വരുന്ന വീച്ചിൽ തന്നെ ആൾ ചാടിയതുകൊണ്ട് അവൻ്റെ തല്ലിടിച്ച് അവൻ നല്ല രീതിയിൽ ഇഞ്ചോട്. എന്തായാലും നമ്മൾ പിടിക്കും. എന്തായാലും ഇതിന് ഇത്ര ഇപ്പം തന്നെ ഏകദേശം നല്ല ലോങ് ആയിട്ടുണ്ട് വീട്. നമ്മളെന്തായാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അരിക്കൊമ്പനായിട്ട് നമ്മൾ പോണതായിരിക്കും. സോ അപ്പം എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ കിട്ടലും വീഡിയോസിനായി ഒന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. സോ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും ഇതിനും കിട്ടലും വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് കാണാം. സോ ഇസ്മി ഫാൾക്കൻ ഗെയിമിംഗ് സൈനിങ് ഔട്ട്.